Hi dear friends, welcome to another video. Appo plus 1 business studies exam improve cheynavarundengile ningal theerchayayum padichirikkanda top 10 questions aanu innathe video la nammal discuss cheynathu to idu pala thavanagalayittu nadannittulla business studies parikshike 8 markine vare chodichittulla valare important aayittulla chodyangalana nammal ulpeduthittulla ella chapter nammal adile consider cheyidittundu nalladana vera oru highlight oru chapter il ninnu ചോദിക്കാൻ സാധ്യതയുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണിവ അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നന്നായിട്ട് തന്നെ പഠിക്കുക ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു കാര്യമാണ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ് ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് എങ്കിലും ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ് What are the things have to be considered while we are going to start a business? ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സൈസ് അത് മീഡിയം ആണോ ലാർജ് ആണോ എങ്ങനെ തുടങ്ങണം അതിൻ്റെ ലൊക്കേഷന് അതിന് വേണ്ട ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എന്തൊക്കെയാണ് അത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനേജീരിയൽ എബിലിറ്റി നമുക്ക് എന്തോരം വേണം എംപ്ലോയബിൾ സ്കിൽസ് എത്ര വേണം അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നത് അത് നന്നായിട്ട് തന്നെ പഠിക്കാം രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരാൻ സാധ്യത എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ബേസ്ഡ് ഓൺ ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് അതിൻ്റെ മീനിങ് നന്നായിട്ട് പഠിക്കുക അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കൂടെ നന്നായിട്ട് അങ്ങ് പഠിച്ചു വയ്ക്കുക ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് കോമൺ സീൽ ഉണ്ട് പെർപ്പച്വൽ സക്സഷൻ ഉണ്ട് ഇതൊക്കെ നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആദ്യം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് പഠിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കൂടി പഠിച്ചു വെച്ചോളൂ നിങ്ങൾക്ക് എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ ആൻഡ് തേർഡ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒത്തിരി തവണകളായി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മൾട്ടിനാഷണൽ കമ്പനി ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ഈ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഈസ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ഒരു രാജ്യത്ത് ബിസിനസ് സ്ഥാപിക്കുകയും മറ്റ് പല രാജ്യങ്ങളുമായിട്ട് ആ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യുക മറ്റ് പല രാജ്യങ്ങളിലും ആ ബിസിനസ് വികസിപ്പിച്ചെടുത്ത് അവിടെയൊക്കെ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ എൻ്റർപ്രൈസുകളെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി ഇൻ ഷോർട്ട് MNC എന്ന് വിളിക്കുന്നത് അപ്പോൾ അതും അതിൻ്റെ ഫീച്ചേഴ്സും നന്നായിട്ട് പഠിക്കുക കേട്ടോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് വി ആർ ഗോയിങ് ടു ആ ഫോർത്ത് ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്റർ നമ്മുടെ ബിസിനസ് സർവീസ് എന്ന ചാപ്റ്ററാണ് ഒത്തിരി ബിസിനസ് സർവീസുകൾ നമുക്കതിൽ പഠിക്കാനുണ്ട് ലൈക്ക് ബാങ്കിങ് ട്രാൻസ്പോർട്ടേഷൻ വെയർഹൗസ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിക്കാനുണ്ട് ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എങ്കിലും ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുമ്പോൾ കൂടുതലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു എയ്ഡ്സ് ടു ട്രേഡാണ് അത് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറി ടു ട്രേഡാണ് എന്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പോൾ പോസിബിലിറ്റി ഓഫ് ലോസിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ആ ഒരു ഹിൻഡ്രൻസ് ആ ഒരു റിസ്ക് എന്ന് പറഞ്ഞ ഒരു ഹിൻഡ്രൻസിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഷുറൻസ് അപ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ഇൻഡെംനിറ്റി അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഒക്കെ നന്നായിട്ട് പഠിക്കാം ആൻഡ് നെക്സ്റ്റ് ടു എ ഫിഫ്ത്ത് ചാപ്റ്ററിൽ നിങ്ങൾ മസ്റ്റ് ായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബിസിനസ് അതായത് ഇലക്ട്രോണിക് ബിസിനസ് അതുപോലെ തന്നെ ട്രഡീഷണൽ ബിസിനസ് ട്രഡീഷണൽ ബിസിനസ് നമ്മൾ ഇലക്ട്രോണിക് മീൻസ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മൾ നടത്തുന്നതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സുകളും ഉണ്ട് പോരായ്മകളും ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കോളമൊക്കെ ആയിട്ട് തിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഈ ബിസിനസ്സിൻ്റെയും ട്രഡീഷണൽ ബിസിനസ്സിൻ്റെയും ഡിഫറൻസ് ഉണ്ട് അത് നന്നായിട്ട് പഠിച്ചോളൂ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ ആൻഡ് നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ബിസിനസ് ഇൻ എൻവിയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ അതായത് നമ്മുടെ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എന്തോരം പ്രാധാന്യമുണ്ട്
ഓക്കെ എൻവിയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നികത്തുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിൽ ബിസിനസ്സിനൊക്കെ ഒരുപാട് പങ്കുണ്ട്. എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും ബിസിനസ്സുമായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് ഒത്തിരി തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, പരിസ്ഥിതി സംരക്ഷണത്തിൽ ബിസിനസ്സിന് എന്തോരം പങ്കുണ്ട് എന്ന് നന്നായിട്ട് പഠിച്ചുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ചാപ്റ്ററിൻ്റെ പേര് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്നാണ്. അത് തന്നെ അതുപോലൊരു ചോദ്യമായിട്ട് വരാൻ നല്ല സാധ്യതയുണ്ട്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി? ഒരു കമ്പനിയെ നമ്മൾ ഫോമേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോർമേഷനിൽ ഏതൊക്കെ സ്റ്റേജസുകൾ, സ്റ്റെപ്പുകളാണുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, ദെൻ കമൻസ്മെൻ്റ് ഓഫ് ബിസിനസ് എന്ന നാല് സ്റ്റേജസിലൂടെയാണ് ആ ഒരു ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ നാല് സ്റ്റേജസും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ബിസിനസ് അല്ല നമുക്ക് ഫണ്ട്, സോഴ്സ് ഓഫ് ബിസിനസ് ഫൈനാൻസ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്നും ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും ഡിഫറൻസുകൾ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ ഷെയർസ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളവരെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ കമ്പനിയിലെ ഓണേഴ്സാണ് അത് വാങ്ങിക്കുക അല്ലേ. അതായത് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. എന്നാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സാണ്. ഓക്കെ, അതുപോലെ ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പോൾ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, എന്നാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൃത്യമായി ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കണം. അങ്ങനെ ഒത്തിരി ഡിഫറൻസുകൾ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിലുണ്ട്. നന്നായിട്ട് പഠിക്കുക, കോളം തിരിച്ച് തന്നെ പഠിക്കുക. അടുത്ത ചാപ്റ്റർ, അതായത് നമ്മുടെ 9-ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് സ്മോൾ ബിസിനസ് ആ ഒരു ഏരിയയിൽ എപ്പോഴും ഫ്രീക്വൻ്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചാലഞ്ചസ്, വെല്ലുവിളികൾ, പ്രയാസങ്ങളൊക്കെ എന്തൊക്കെയാണ്? മെയിൻലി ഫിനാൻസ് ആണ് ഒരു പ്രശ്നം, പിന്നെ റോ മെറ്റീരിയൽസ് ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നില്ല, നല്ല ഏബിൾ ആയിട്ടുള്ള മാനേജറിയൽ സ്കില്ലുള്ള എംപ്ലോയീസ് ഇല്ല, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളില്ല, ടെക്നോളജിയുടെ ലാക്കിംഗ് ഉണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ, പിന്നെ നല്ല കോമ്പറ്റീഷനാണ് ഡൊമസ്റ്റിക് ബിസിനസ്സിനോട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പ്രോബ്ലംസിൻ്റെ നന്നായിട്ട് പഠിക്കുക. ആൻഡ് ആ ടെൻത്ത് ചാപ്റ്റർ ഇൻറ്റേർണൽ ട്രേഡാണ്. ഇൻറ്റേർണൽ ട്രേഡ് ഒരു വലിയ ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ തന്നെ ഇറ്റിനറണ്ട് റീറ്റെയിലേഴ്സ്, ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് എക്സ്പ്ലെയിൻ ദ സർവീസസ് ഓഫ് ഹോൾസെയിലർ. ഹോൾസെയിലേഴ്സിൻ്റെ സർവീസസ് എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുക? അവർ മാനുഫാക്ചറേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റീറ്റെയിലേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. മെയിനായിട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റി, ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എനേബിൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, നന്നായിട്ട് തന്നെ പഠിക്കുക. ദെൻ നിങ്ങൾ നോക്കേണ്ട നമ്മുടെ 11th ചാപ്റ്ററിലൊരു ക്വസ്റ്റ്യനാണ്, നല്ല രീതിയിൽ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇൻ്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ഇതൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. അതായത് ഇൻറ്റേർണൽ ട്രേഡും ഫോറിൻ ട്രേഡും നമ്മളെ ഡിഫറൻസ് ആണ് ചോദിക്കുക. ഇപ്പോൾ ഇൻറ്റേർണൽ ട്രേഡ് ആകുമ്പോൾ സെല്ലറും പെർച്ചേസ് ചെയ്യുന്ന ആളും ബയറും ഒരു കൺട്രിയിൽ തന്നെയായിരിക്കും. എന്നാൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബയർ വേറൊരു കൺട്രിയിലും സെല്ലർ വേറൊരു കൺട്രിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ല. സോ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ മക്കളെ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ, നിങ്ങളുടെ പെർസെൻറ്റേജ് ആണെങ്കിലും ഗ്രേഡ് ആണെങ്കിലും മൊത്തത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മാർക്കുകളൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വാല്യൂ കൺസിഡർ ചെയ്യുക, അത് റിയലൈസ് ചെയ്യുക. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനി കിട്ടില്ല എന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.
പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. നിങ്ങൾക്ക് പലതരത്തിൽ ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട്, ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ട്യൂഷൻസ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതും നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ.